ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊൽക്കത്തയിൽ ഇന്നലെ നടന്ന സംഘർഷത്തിൽ പോലീസ് അതിക്രമം നടന്നു എന്നാരോപിച്ച് ബി ജെ പി ഇന്ന് പ്രതിഷേധ സമരം നടത്തും. പശ്ചിമ ബംഗാളിൽ സംഘർഷങ്ങൾ പതിവാണെങ്കിലും തെരുവ് യുദ്ധം എന്ന രീതിയിലായിരുന്നു ബി ജെ പി പ്രവർത്തകരും പോലീസും ഇന്നലെ ഏറ്റുമുട്ടിയത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. രാധാകൃഷ്ണൻ, ശരിക്കും ഒരു തെരുവ് യുദ്ധം തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കൊൽക്കത്തയിൽ നടന്നത്. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച്? എസ് കെ എൻ, ഏതാണ്ട് ഉച്ചയ്ക്ക് തുടങ്ങി രാത്രി വരെ നീണ്ട രീതിയിലായിരുന്നു വലിയ സംഘർഷം കൊൽക്കത്തയിലുണ്ടായത്. കൊൽക്കത്ത എന്ന മഹാനഗരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കൊൽക്കത്തയുടെ എല്ലാ ഭാഗങ്ങളെയും സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ ഈ ഏറ്റുമുട്ടൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും യഥാർത്ഥ വസ്തുത. രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ, പ്രധാനമായിട്ടും ഷാലിമാറും ഹൗറയും, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ രണ്ട് സ്ഥലവും, അതുപോലും സ്തംഭിക്കുന്ന വിധത്തിലായിരുന്നു ഈ ഏറ്റുമുട്ടൽ നടന്നത്. ഈ ബി ജെ പി പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് വലിയ രീതിയിൽ അക്രമങ്ങൾ എതിരെ ഉണ്ടാകുന്നു എന്നും അവർക്ക് ഈ അവരുടെ കൊലപാതകത്തിലടക്കം അന്വേഷണം നടത്തുന്നില്ല എന്നും ആരോപിച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഉള്ള മാർച്ച് നടന്നത്. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി തന്നെയായിരുന്നു ഈ യാത്രയുടെ ഈ മാർച്ചിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. തേജസ്വി സൂര്യയും അടക്കമുള്ള ദേശീയ നേതാക്കൾ കൂടി ഉൾപ്പെടുന്ന സമരമായിരുന്നു ഇതൊരു സംഘർഷത്തിലേക്ക് എത്തിയത്. പോലീസുമായിട്ട് അവർ ഏറ്റുമുട്ടി. തുടർന്ന് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. പല സ്ഥലങ്ങളിലും ജലപീരങ്കിയും ഒപ്പം കണ്ണീർവാതകവും ഒക്കെ പ്രയോഗിക്കേണ്ട സാഹചര്യമായി. ഒരു 5 മണിക്ക് ശേഷം പിന്നീടത് ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് സംഘർഷമായിട്ട് വളർന്നു. അങ്ങനെ നഗരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, നിരവധി പേർക്ക് പരിക്കുകൾ ഉണ്ടാക്കി, നഗരം പൂർണ്ണമായിട്ട് സ്തംഭിച്ചു. ആ അവസ്ഥയിലായിരുന്നു ഇന്നലെ കൊൽക്കത്ത നഗരം. ഇതിന് തുടർച്ചയെന്ന രീതിയിൽ പോലീസ് അതിക്രമമാണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇപ്പോൾ പ്രക്ഷോഭം കടുപ്പിക്കുകയാണ്. ഇന്ന് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രണ്ട് പാർട്ടികളും ഒപ്പം സർക്കാരും നിലപാട് ഘടിപ്പിച്ച് നിൽക്കുന്നത്. ഇത് കൊൽക്കത്ത നഗരത്തിന്റെ സമാധാന സാഹചര്യത്തെ വലിയ രീതിയിൽ ദുഷ്കരമാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ തെരുവ് യുദ്ധം നടന്നു ഇന്നലെ. ബി ജെ പിയും പോലീസും, അതുകഴിഞ്ഞ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ പ്രവർത്തകർ തമ്മിൽ തെരുവ് നീളെ ഏറ്റുമുട്ടി എന്ന വാർത്തയാണ് രാധാകൃഷ്ണൻ്റെ വിശദാംശങ്ങളാണ് നൽകിയത്.